نازنین ناز نکن دل کسی باز نکن نازنین قهر نکن زندگی موزه نکن زندگی موزه Hey guys, it's me, M Solutions. Ini endane Vera Solutions. Angane ningalude hydrocarbons inde moonamathe video ilekku ende priyapetta mulayan kutikalayum hrudhayamayi swagatham cheyunu. So, preparations of alkanes from moonamathe endayirunnada nammude acid salt il ninnu allengil endu parayam arcona ennaanu njan parayarullathu R C O O N endha paraya R C O O N A arcona acid salt endoda paraya acid salt il ninne alkane undakuna rendu reactions ningalku padikkanunde onnu corps electrolysis rendu decarboxylation idu rendu parasparam aattum ottokke reactions kuttilodu mari povarunde itra mathram aalochichu vechamadi corps electrolysis ennu paranju kaniyal ningal edukkunnathu ede peraanengilum ede alkyl aanu ippo propyl ആണോ അല്ലേ ബ്യൂട്ട് ആണോ എന്തോ ഒരു എക്സാമ്പിൾ പേടാ പറയാ ഇവിടെ ഇപ്പോ നിങ്ങൾ സോഡിയം എഥനോയേറ്റ് ആണ് എടുത്തത് എന്താ എടുത്തത് സോഡിയം എഥനോയേറ്റ് ഇതാണല്ലോ നമ്മുടെ IUPAC നെയിം ഓഫ് ആസിഡ് സോൾട്ട് സോഡിയം എഥനോയേറ്റ് അപ്പോൾ ഇവിടെ എഥനോയേറ്റ് എന്നുള്ളതല്ലേ R എന്ന് പറയുന്നത് അതിന്റെ നേരെ ഇരട്ടി എടുത്താ എന്ത് കിട്ടി ഈ എത്തിന്റെ ഇരട്ടി എത്രയാ ബ്യൂട്ട് അതിന് രണ്ട് കുറക്കി വീണ്ടും എത്തല്ലേ കിട്ടുന്നത് സോ ഇത് ഇതാണ് ഈ റിയാക്ഷൻ അതായത് കോർപ്സ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ഏത് ആൽക്കയിൽ ആണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ എടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് കാർബൺ കുറയ്ക്കുക ആ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക അപ്പോൾ നിങ്ങൾ സോഡിയം പ്രൊപ്പനോയേറ്റ് എടുത്താൽ എന്തായിരിക്കും കിട്ടുക സോഡിയം പ്രൊപ്പനോയേറ്റ് അപ്പോൾ പ്രൊപ്പിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഹെക്സ് ഹെക്സ് എന്ന് രണ്ട് കുറച്ചാൽ ബ്യൂട്ടൈൻ ആണ് ഇവിടെ കിട്ടുക ഇനി അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് അറിയോ ഓരോ നമ്മളിപ്പോൾ സോഡിയം എഥനോയിറ്റ് എടുത്താൽ അതിൽ നിന്ന് ഈ കാർബൺ കൂടി എണ്ണത്ത് കൂട്ടുന്നുണ്ട് അങ്ങനെ ഒരു ആസിഡ് സോൾട്ടിൽ നിന്ന് ഒരു കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും രണ്ടാമത്തെ ആസിഡ് സോൾട്ടിൽ നിന്ന് വീണ്ടും ഒരു കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും അങ്ങനെ രണ്ട് കാർബൺ നമുക്കവിടെ ഇല്ലാണ്ടായി പോകുന്നുണ്ട് മറ്റ് പ്രൊഡക്റ്റുകളായിട്ട് 2NaOH പ്ലസ് H2 കിട്ടും ബാക്കി ബൈ പ്രൊഡക്ട്സ് ഏതാണ് 2NaOH പ്ലസ് H2 കിട്ടും ഇവിടെ കിട്ടുന്നത് എന്താ RR രണ്ട് കൊട്ടും കിട്ടും ഇനി ഇത്ര മാത്രം ആലോചിച്ചാൽ മതി പരീക്ഷക്ക് ചോദിക്കാറുണ്ട് ഇത് കോർപ്സ് ഇലക്ട്രോലിസിസ് ആണല്ലോ ഇലക്ട്രോലിസിസ് ആണെങ്കിൽ ഇതിൽ ആരാണ് ആനോഡിലേക്ക് കിട്ടുക ആരാണ് കാഥോഡിലേക്ക് കിട്ടുക എന്ന് പരീക്ഷക്ക് ചോദിക്കാറുണ്ട് ഹൈഡ്രജൻ കണ്ടാലും കണ്ണു മുട്ടി ഇരിക്കൊള്ളാണ്ട് സോഡിയവും ഹൈഡ്രോണിയവും വന്ന് നിന്നാലും റെഡ്യൂസിങ് ടെൻഡൻസി വാട്ടറിനാണ് അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ റെഡ്യൂസിങ് ടെൻഡൻസി വാട്ടറിനാണ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ എന്തായിട്ട് മാറും ഹൈഡ്രജൻ ആയിട്ട് മാറും ആ ഹൈഡ്രജൻ എങ്ങോട്ടാണ് പോവുക കാഥോഡിലേക്കാണ് പോവുക സോ ഈ പ്രൊഡക്റ്റുകൾ കാഥോഡിലും കിട്ടുന്ന ആൽക്കീന് ആനോഡിലും ആണ് കിട്ടുക ചിലപ്പം പരീക്ഷക്ക് അങ്ങനെ ചോദിച്ചാലോ ഓക്കെ ചിലപ്പോൾ ആനോഡിൻ്റെ റിയാക്ഷൻ ഇതാ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ റിയാക്ഷൻ ആയിട്ട് എഴുതി കൊടുക്കുക ഇതാണ് ആനോഡ് അതാണ് കാഥോഡ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി മാർക്കൊന്നും കുറയ്ക്കില്ല കേട്ടോ കോർപ്സ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾ ആസിഡ് സാൾട്ടിൽ നിന്ന് ആൽക്കൈൻ ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് എങ്ങനത്തെ ആൽക്കൈന് നിങ്ങൾ ഏത് ആസിഡ് സാൾട്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെയുള്ള ആൽക്കൈനിൽ നിന്ന് ആറിൻ്റെ ഇരട്ടി എടുക്കുക അതിൽ നിന്ന് രണ്ട് കുറയ്ക്കുക അപ്പോൾ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാറേ പേരിൽ തന്നെ ഉണ്ട് ഡി എന്ന് പറഞ്ഞ അർത്ഥം ഒഴിവാക്കുക കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാലോ കാർബണിനെ പിടിച്ചോട്ട് ഒഴിവാക്കിയാലോ ഒഴിവാക്കുക അങ്ങനത്തെ സംഗതി നമുക്ക് വേണ്ട കാർബണും ഓക്സിജനെ കൊണ്ട് ഒഴിവാക്കാം ഡി കാർബോക്സിലേഷൻ കാർബണിയും ഓക്സിജനും ഒഴിവാക്കുക സോ ഈ ആറ് കൂനയിൽ നിന്ന് ഒരു കാർബണും ഒരു കാർബൺ ഡയോക്സൈഡ് അങ്ങ് പോയി എന്ന് കൂട്ടിക്കോ നട്ടോ കൊത്തിരി അങ്ങോട്ട് പോയി ബാക്കി എന്താണ്ടാവുക ഈ ആറിലേക്ക് ഒരു നേരെ എച്ച് ഇട്ട് കൊടുക്കുക അതായത് നിങ്ങൾ ഇവിടെ സോഡിയം ഒരു എക്സാമ്പിളായിട്ട് സോഡിയം ബ്യൂട്ടനോയേറ്റ് ആണ് എടുത്തതെന്ന് കൂട്ടിക്കോ സോഡിയം ബ്യൂട്ടനോയേറ്റ് ആണ് അപ്പം എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക ഒറ്റ ബ്യൂട്ടല്ല ഇവിടെ ഉള്ളത് ബ്യൂട്ട് എന്ന് പറയുക ഒരു കാർബൺ കുറച്ചാൽ എന്തായിരിക്കും പ്രൊപ്പി അവിടെ എന്തായിരിക്കും കിട്ടുക പ്രൊപ്പി ഇത്രയേ ഉള്ളൂ അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർപ്സ് ഇലക്ട്രോളിസിസ് ആൻഡ് ഡികാർബോക്സിലേഷൻ കോർപ്സ് ഇലക്ട്രോളിസിസ് ആണെങ്കിൽ നിങ്ങൾ ആസിഡ് സോൾട്ടിൽ നിന്ന് നേരെ ഇരട്ടി എടുക്കുക അതിൽ നിന്ന് രണ്ടെണ്ണം കുറയ്ക്കുക അതാണ് പ്രൊഡക്റ്റ് കിട്ടുക ഡികാർബോക്സിലേഷൻ ആണെങ്കിൽ ഇരട്ടി ഒന്നും എടുക്കേണ്ട അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക അതിൽ നിന്ന് തന്നെ ഒരു കാർബൺ കുറയ്ക്കുക അതാണ് ഡി കാർബോക്സിലേഷൻ ഇത് രണ്ടും എന്ത് റിയാക്ഷനാണ്
ആസിഡ് സോൾട്ട് രണ്ടിലും ആറ് കൂന ആറ് കൂന ആറ് കുന ആറ് കുന ആറ് കുന ആറ് കുന അതാണ് എന്തെത്തു ആസിഡ് സോൾട്ട്. ആസിഡ് സോൾട്ടിൽ നിന്ന് ആൽക്കെയിൻ ആൽക്കെയിൻ കണ്ടോ ആർ ആറ് ആൽക്കെയിൻ ആണ് സിംഗിൾ ബോണ്ട് അല്ലേ ആർ എച്ച് സിംഗിൾ ബോണ്ട് ആൽക്കെയിൻ അല്ലേ ആൽക്കെയിൻ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കുക കൊണോണ്ട് പഠിക്കണം. എങ്ങനെ പഠിക്കുക പാട്ടും പാടി പഠിക്കുക. അരിപ്പോത്തിരി പോ കോതണ മംഗള പരിപ്പോ പന്ത്രണ്ടാനേയും കുതിരെ തെക്കിട്ട് വടക്കിട്ട് പൈനാമ്പള്ളി കെന്തിന് പോയി അമ്മോളെ അല്ലക്കൽ നന്നായി എണ്ണം കച്ചിക്കുറുക്ക് ഇങ്ങനൊരു പാട്ടില്ലേ ആ പാട്ടിൻ്റെ ഒരു ഈണം വെച്ചിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ശ്രദ്ധിച്ചോളിയ. അരിപ്പോത്തിരി പോ രണ്ടറ കൂന തിരിച്ചോ മറിച്ചോ രണ്ട് വെള്ളം ആറ് കിട്ടി കൂടെ രണ്ട് കൊട്ടും കീട്ടി രണ്ട് നാവച്ച് അച്ഛൻ്റെ കൂടെ നിന്ന് കോപ്സിലട്രോലിസീസ് തുമ്പപ്പൂവിനാറ് കൂന നാവച്ച് കാവോ സോഡ ലൈമ് അറച്ച് കിട്ടി കൂടെ നട്ടു കൊത്രി കീട്ടി ഇങ്ങനെ മനുഷ്യനെ സോറി ഇങ്ങനെ ഡിക്ക ഇങ്ങനെ നട്ട ഇങ്ങനെ ഇട്ടവട്ടം കറക്കുന്ന ഡിക്കർബോക്സിലേഷൻ നട്ട പിരാന്താക്കി എടാ ഓരോന്നും കൊണ്ടല്ല കേട്ടോ പെട്ടെന്ന് ആലോചിച്ച് ചെയ്യുന്നല്ല. ദാ ഓ 12:35 സമയം നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ഓക്കെ സോ ഇങ്ങനെ ഇട്ടവട്ടം കറക്കുന്ന ഡിക്കർ ബോക്സിൽ ഏഷൻ നട്ട പിരാന്താക്കി ഒന്നുകൂടി പാടിത്തരാൻ ശ്രദ്ധിച്ചോളി. നിങ്ങളിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതി വെച്ചാട്ടോ ലിറിക്സ് ശ്രദ്ധിച്ചോളിയ. അരിപ്പോത്തിരി പോ രണ്ടറ കൂന തിരിച്ചോ മറിച്ചോ രണ്ട് വെള്ളം ആറ് കിട്ടി കൂടെ രണ്ട് കൊട്ടും കീട്ടി രണ്ട് നാവച്ച് അച്ഛൻ്റെ കൂടെ നിന്ന് കോപ്സിലട്രോലിസീസ് ഇത് ഞാൻ നാവച്ച് എന്നാണ് വായിക്കുക. എന്താ വായിക്കുക നാവച്ച് ഓക്കെ അച്ഛൻ ഉദ്ദേശിച്ചത് ഹൈഡ്രജൻ ആട്ടോ. സോ രണ്ട് നാവച്ച് അച്ഛൻ്റെ കൂടെ നിന്ന് കോപ്സിലട്രോലിസീസ് അടുത്ത റിയാക്ഷൻ നോക്കിക്കോ. തുമ്പപ്പൂവിൻ ആറ് കൂന നാവച്ച് കാവോ സോഡ ലൈമ് അതായത് നാവച്ച് കാവോനെ പറയുന്ന പേരാണ് എന്ത് സോഡ ലൈമ്. സോഡ ലൈമ് എ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം ഓക്സൈഡ് ഈസ് നോൺ ആസ് സോഡ ലൈമ്. സോ തുമ്പപ്പൂവിൻ ആറ് കൂന നാവച്ച് കാവോ സോഡ ലൈമ് അറച്ച് കിട്ടി കൂടെ നട്ടു കൊത്രി കീട്ടി ഇങ്ങനെ ഇട്ടവട്ടം കറക്കുന്ന ഡിക്കർബോക്സിലേഷൻ നട്ട പിരാന്താക്കി ഈ രണ്ട് റിയാക്ഷൻ എന്താ വ്യത്യാസം. ഇവിടെ സോഡലൈമാണ് ഇവിടെ വെള്ളമാണ്. വെള്ളമായ കൊണ്ട് ഇലക്ട്രോലിസിസ് ആണ്. ഇവിടെ സോഡലൈം ആയതുകൊണ്ട് ഒരു റിയാക്ഷൻ ആണ്. ആ സമയത്ത് ഇവിടെ ബൈ പ്രൊഡക്റ്റ് നട്ടു കൊത്രിയാണ്. ഇവിടെ ബൈ പ്രൊഡക്റ്റ് രണ്ട് കൊട്ടു രണ്ട് നാവച്ച് വെച്ചിട്ടു. അപ്പൊ അത് പാട്ടിൽ തന്നെ ഉണ്ട് ശരിയല്ലേ. സോ ഈ പാട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ റിയാക്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും മീഥൈൻ എന്ന് പറയുന്ന ആൽക്കൈൻ ഉണ്ടാക്കാൻ കഴിയില്ല. മീഥൈൻ ഈസ് നോട്ട് പ്രിപ്പയർഡ് ബൈ ദിസ് റിയാക്ഷൻ. നടക്കുമോ നിങ്ങൾ നോക്കിക്കേ എങ്ങനെയാലും. ഓൾറെഡി ഇവിടെ നിങ്ങളിപ്പോൾ സോഡിയം മെഥനോയേറ്റ് സോഡിയം മെഥനോയേറ്റ് എടുത്താൽ സ്വാഭാവികമായിട്ടും ഡിക്കാർബോക്സിലേഷൻ ആണെങ്കിൽ ആ മീഥൈൻ നിന്ന് ഒന്നും കൂടി കുറച്ചാൽ സീറോ ആയിപ്പോയില്ലേ. അപ്പോൾ ആ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ മീഥൈൻ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. ഓക്കെ മീഥൈൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കോപ്സ് ഇലക്ട്രോളിസിസ് വഴിയും ഡിക്കാർബോക്സിലേഷൻ വഴിയും ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ ഇത് നമ്മുടെ മറ്റേ വുഡ്സ് റിയാക്ഷൻ ആ ഇരട്ടി എടുക്കുന്ന പരിപാടിയിലൊന്നും വുഡ്സ് റിയാക്ഷൻ കിട്ടൂല. അതുപോലെ തന്നെ നമ്മുടെ കോപ്സ് ഇലക്ട്രോളിസിന് പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ. നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഓഡ് നമ്പർ കിട്ടൂല. ഓഡ് നമ്പർ ഇപ്പോൾ പ്രൊപ്പൈന് 3, 5, 7 ഈ സംഗതികളൊന്നും എവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. എവിടെ ഉണ്ടാക്കാൻ കഴിയില്ല കോപ്സ് ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാക്കാൻ കഴിയില്ല. ഓഡ് നമ്പർ ആൽക്കെയിൻസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. ഓക്കെ ഞാൻ എനിക്കിപ്പോൾ രാത്രിയും കൊണ്ട് തെറ്റിപ്പോണ്ടിരിക്കാണ് ഞാൻ മുമ്പിൽ നമ്മളെ ന്യൂ ജ്യോതി ഓണാക്കി വെച്ചിട്ടുണ്ട് തുറന്നു വെച്ചിട്ടുണ്ട്. സോ എന്ത് കിട്ടൂല ഓഡ് നമ്പർ ആയിട്ടുള്ള ആൽക്കെയിൻസുകളൊന്നും കോപ്സ് ഇലക്ട്രോളിസിസ് വഴിയും അതോടൊപ്പം തന്നെ കോപ്സ് ഇലക്ട്രോളിസ് അല്ല നമ്മുടെ ഓഡ് നമ്പർ കോപ്സ് ഇലക്ട്രോളിസ് വഴി ഉണ്ടാക്കാൻ പറ്റൂല. ഡിക്കാർബോക്സിലേഷൻ വഴിയും കോപ്സ് ഇലക്ട്രോളിസ് വഴിയും മീഥൈൻ ഉണ്ടാക്കാൻ പറ്റൂല. അതും ഓർമ്മിച്ച് വെക്കാം കേട്ടോ. വുഡ്സ് റിയാക്ഷനിലും മീഥൈൻ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല.
Woods reaction lum methane undakkan kadiyilla marannu poyidu ṭo okay paattu nori paadi thannalo yes ready 1 2 3 start aripo tiripo rendar kuna tiricho maricho rendu vellam arar kitti kooda rendu kottum kitti rendu naochu achante koode ninne corpus electrolysis തുമ്പപ്പൂവിൻ ആറ് കൂന നാവച്ചു കാവോ സോടലൈമ് അരച്ച് കിട്ടി കൂടെ നട്ടു കൊത്രി കീട്ടി ഇങ്ങനെ ഇട്ടവട്ടം കറക്കുന്ന ഡിക്കർബോക്സിലേഷൻ നട്ടപ്പിരാന്താക്കി പ്രിപ്പറേഷൻസ് ഓഫ് ആൽക്കെയിൻസ് മൂന്ന് വീഡിയോയിലൂടെ കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻസ്. റെഡിയല്ലേ? സോ ഗൈസ്, ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.